മണ്ഡലക്കാലത്ത് 41 ദിവസം ഗുരുവായൂരപ്പൻ്റെ അടുത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്. അതായത് വൃശ്ചികമാസം 1 മുതൽ 30 വരെ 3 ആനകൾ 5 പ്രദക്ഷിണം, അത് പ്രത്യേകമായിട്ടുള്ള ഒരു ഒരു ഭഗവാനിൽ ഭഗവാന് വേണ്ടി ചെയ്യുന്ന ഒരു പൂജയാണ്. അതായത് 5 പ്രദക്ഷിണം എന്നുള്ളത്. അതിനുശേഷം പഞ്ചഗവ്യാഭിഷേകം, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് ഈ പഞ്ചഗവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പശുവായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നാണ്. അതായത് ഈ ഒരു പഞ്ചഭൂതങ്ങൾ, നമ്മളുടെ അന്തരീക്ഷത്തിലുള്ള ജലം, അഗ്നി, വായു മുതലായിട്ടുള്ളത് മുഴുവൻ നമ്മൾക്കത് ഒരു പരിധി കഴിഞ്ഞ് നമ്മൾക്കത് അപകടകരമായിട്ട് മാറുന്നു. അപ്പോൾ അതിനെ മുഴുവൻ, പഞ്ചഭൂതങ്ങളെ മുഴുവൻ തൻ്റെ ശരീരത്തിലേക്ക് സ്വീകരിക്കുന്നു പശു. എന്നിട്ട് അതിനെ പരിശുദ്ധമാക്കിയിട്ട് മാറ്റുന്നു, ഔഷധമാക്കിയിട്ട് മാറ്റുന്നു എന്നാണ്. അപ്പോൾ പശു ഗോമാതാവ് എന്നാണ് പറയാറുള്ളത്. കാരണം അമ്മയുടെ പാല് കുടിക്കാനൊരു പരിധിയുണ്ട് നമ്മൾക്ക്. എന്നാൽ പശുവിൻ്റെ പാല് ഈ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാം. അതുകൊണ്ട് പശുവിനെ ഗോമാതാവായിട്ടാണ് പശുവിനെ കാണുന്നത് എന്നാണ്. അപ്പോൾ ഈ പശുവിൽ നിന്നും കിട്ടുന്ന 5 വസ്തുക്കൾ ഒന്നിച്ച് ചേർത്തിട്ടാണ് അത് പരമൌഷധമായിട്ട് മാറുന്നു എന്നാണ്. പാല്, അത് തൈര്, നെയ്യ്, ഗോമൂത്രം, ചാണകം, ഇതൊരു പ്രത്യേക അനുപാതത്തിൽ ചേർത്തിട്ടാണ് പഞ്ചഗവ്യം ഉണ്ടാക്കുക എന്നാണ്. അതുതന്നെ ഔഷധമാണ്. പിന്നെ അത് മന്ത്രപൂരിതമാക്കിയിട്ടാണ് ഭഗവാന് അഭിഷേകം ചെയ്യുന്നത്. ഭഗവാൻ്റെ ആ വിഗ്രഹം തന്നെ അഞ്ജനശിലയാണ് ആ വിഗ്രഹം. അത് തന്നെ ഔഷധമാണ്. പിന്നെ മന്ത്ര വളരെ വിശേഷപ്പെട്ട ശ്രദ്ധയോടുകൂടി ജപിക്കുന്ന മന്ത്രങ്ങൾ, അതും വളരെയധികം വിശേഷപ്പെട്ടതാണ് എന്നാണ്. ഇപ്പോൾ സാധാരണ പന്തിരടി പൂജ കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ നവകത്തിൻ്റെ ആ പൂജ അതുണ്ട്. അത് പ്രത്യേകമായിട്ടുള്ളൊരു പൂജയാണ് ഈ മണ്ഡലക്കാലത്ത്, പ്രത്യേക നവക പൂജ. അത് ഭഗവാൻ്റെ അലങ്കാരങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം ആദ്യം ഒരു അല്പം ഈ ശംഖാഭിഷേകം ചെയ്യും. അതിനുശേഷം ഭഗവാന് നീരാഞ്ജനം അത് ചെയ്യും. നീരാഞ്ജനത്തിന് ശേഷം ആ മന്ത്രപൂരിതമായിട്ടുള്ള വിശേഷപ്പെട്ട ഒരൊറ്റ കുടം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ്. മന്ത്രപൂരിതമായിട്ടുള്ള ഈ പഞ്ചഗവ്യം ഭഗവാൻ അഭിഷേകം ചെയ്യും. അപ്പോൾ അത് മഹാ ഔഷധമായിട്ട് മാറും അത് എന്നാണ്. അതിൻ്റെ ശേഷം നവകാഭിഷേകം, പിന്നീട് ഭഗവാന് വീണ്ടും അലങ്കാരം, പിന്നീട് ഉച്ചപൂജ, നിവേദ്യം, ഉച്ചപൂജ മുതലായിട്ടുള്ളത്. അപ്പോൾ ഈ പഞ്ചഗവ്യം വളരെ വിശേഷപ്പെട്ട ഔഷധമാണ്. അത് കാണുക എന്നത്, ഭഗവാൻ്റെ അഭിഷേകം കാണുന്നത് ഭഗവാൻ്റെ ആ ഒരു അന്തരീക്ഷത്തിൽ ഒരു നമ്മൾക്ക് നിൽക്കാൻ സാധിക്കുന്നത് തന്നെ മഹാഭാഗ്യമാണ്. അതുകൊണ്ട് കഴിഞ്ഞിടത്തോളം ആളുകൾ പഞ്ചഗവ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അനവധി ശാരീരികമായിട്ട് മാനസികവുമായിട്ടുള്ള രോഗങ്ങൾക്കത് പരിഹാരമായിട്ട് മാറും. ഹരേ കൃഷ്ണ.